കേരള അവധാനം പലരും ബുദ്ധിമുട്ടാണെന്ന് പറയാറുള്ള ഏരിയയാണ്. എന്നാൽ ഒരു കഥ പോലെ ഇത് പഠിക്കുകയാണെങ്കിൽ വളരെ എളുപ്പമായിട്ട് ഇത് മാറുന്നതായിട്ട് നമുക്ക് അറിയാൻ കഴിയും. ഏതായാലും നവോത്ഥാന നായകന്മാര് അവർ നേതൃത്വം കൊടുത്ത സമരങ്ങൾ, അവരുടെ പുസ്തകങ്ങൾ എല്ലാം നമുക്ക് PSC പരീക്ഷകളിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നോക്കാം അയ്യങ്കാളി. അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് സമരങ്ങൾ പഠിക്കാനുണ്ടെങ്കിലും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമരമാണ് വില്ലുവണ്ടി സമരം. എന്നായിരുന്നു, എന്തായിരുന്നു, എന്തിനായിരുന്നു, എങ്ങനെയായിരുന്നു വില്ലുവണ്ടി സമരം? ആദ്യം തന്നെ എന്നായിരുന്നു, 1893 വില്ലുവണ്ടി സമരം നടത്തിയത്. വില്ലുവണ്ടി സമരം നടത്തുന്നത് അയ്യങ്കാളിയാണ്. 1893 എന്തിനായിരുന്നു? താഴ്ന്ന ജാതിക്കാർക്ക് പൊതുനിരത്തിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിച്ചു തരണമെന്ന ആവശ്യവുമായിട്ടാണ് വില്ലുവണ്ടി സമരം നടത്തുന്നത്. അതായത് ആ കാലഘട്ടത്തിൽ പ്രമാണിമാര് വില്ലുവണ്ടിയിൽ നല്ല രീതിയിൽ വസ്ത്രമൊക്കെ ധരിച്ചിട്ടാണ് യാത്ര ചെയ്യുക. എന്നാൽ ആ യാത്രാ മധ്യേ ഏതെങ്കിലും കീഴാളൻ മുമ്പിൽ വന്ന് പെട്ടാൽ അവൻ വഴിമാറി നടന്നു കൊടുക്കണമായിരുന്നു. ഇതിനെതിരെ ഇതേ നാണയത്തിൽ തിരിച്ചടിക്കുകയാണ് ആര്? അയ്യങ്കാളി. ഇതുപോലെ തന്നെ ഒരു കാളവണ്ടിയൊക്കെ ഒപ്പിച്ച് അതിന്റെ മേലെ നല്ല മുണ്ടും മേൽമുണ്ടും തലപ്പാവും വെള്ള ബനിയനും ഒക്കെ ഇട്ടിട്ട് അയ്യങ്കാളി ദാ വെങ്ങാനൂർ മുതൽ തവടിയാർ കൊട്ടാരം വരെ വില്ലുവണ്ടി യാത്ര അങ്ങ് നടത്തി. അയ്യങ്കാളി ആ കാലഘട്ടത്തിൽ ഒരു താഴ്ന്ന ജാതിയിലാണ് ജനിച്ചതെന്ന് നമുക്ക് അറിയാം. എന്നാൽ പ്രമാണിമാര് ആ രീതിയിലാണ് യാത്ര ചെയ്യാറുള്ളത്. അതുപോലെ അയ്യങ്കാളി വില്ലുവണ്ടിയിൽ നല്ല രീതിയിൽ വസ്ത്രമൊക്കെ ധരിച്ച് വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെ 1893 യാത്ര ചെയ്തു. ഇതാണ് വില്ലുവണ്ടി സമരം. എന്തായാലും അവിടെ സവർണ വിഭാഗങ്ങളിൽ നിന്ന് എതിർപ്പ് വരും. അങ്ങനെ എതിർപ്പ് സവർണ വിഭാഗം ഇത് തടയാൻ നോക്കിയപ്പം അദ്ദേഹം കത്തിയൊക്കെ ഊരി പേടിപ്പിച്ചു. എല്ലാരും പേടിച്ചുപോയി. അങ്ങനെ അദ്ദേഹത്തിന്റെ യാത്ര തുടർന്നു. അനുയായികളൊക്കെ പിന്നാലെ പോയി. അങ്ങനെ ഈ സമരം ചരിത്രത്തിൽ ഇടം നേടുകയാണ്. അപ്പൊ എന്താണ് അയ്യങ്കാളിയുടെ വില്ലുവണ്ടി സമരം? വില്ലുവണ്ടിയിൽ നല്ല രീതിയിൽ വേഷം ധരിച്ചിട്ട് 1893 വെങ്ങാനൂർ മുതൽ കവടിയാർ കൊട്ടാരം വരെ നമ്മുടെ അയ്യങ്കാളി യാത്ര ചെയ്തു. എന്തിനു വേണ്ടി? താഴ്ന്ന ജാതിയിൽപ്പെട്ട മനുഷ്യർക്ക് പൊതുവഴിയിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിച്ചു കിട്ടാൻ വേണ്ടിയിട്ട്. മനസ്സിലായിട്ടുണ്ടോ?